നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു മനുഷ്യനെ ഇത്രത്തോളം മനുഷ്യത്വം ഉണ്ടാകുമോ പറഞ്ഞു വരുന്നത് മറ്റാരെക്കുറിച്ചുമല്ല നമ്മുടെ മലയാളികളുടെ ഏക അഹങ്കാരം പ്രവാസി വ്യവസായി എം എ യൂസഫിനെക്കുറിച്ചാണ് പ്രവാസികൾക്ക് മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രവാസികൾക്ക് കൈത്താങ്ങായി പ്രവാസി ലോകം എപ്പോഴും കൂടെ ഉണ്ടാകും എന്നതിനെ തെളിവ് കൂടിയാക്കുന്നു അത് വർഷങ്ങളോളമായി യുഎഇയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജീവിതത്തിലെ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട യുവാവിന് പ്രവാസി മലയാളികളുടെ സ്വന്തം ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലി നൽകിയ രണ്ടാം ജന്മത്തെക്കുറിച്ചാണ് ഇപ്പോൾ സകല മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അബുദാബി മുസഫയിൽ വെച്ച് ഓടിച്ചിരുന്ന വാഹനം തട്ടി സുഡാൻ ബാലൻ മരിച്ചതുമായി ബന്ധപ്പെട്ട കേസിലായിരുന്നു തൃശൂർ പുത്തൻചിറ ചെറവട്ട ബെക്സ് കൃഷ്ണന്റെ വധശിക്ഷ യൂസഫലിയുടെ ഇടപെടലിൽ ഒഴിവായിരിക്കുന്നത് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ച കുട്ടിയുടെ കുടുംബവുമായി യൂസഫലി നടത്തിയ നിരന്തര ചർച്ചകളുടെയും അതോടൊപ്പം തന്നെ ദയാവധമായി 5 ലക്ഷം ദിർഹം അതായത് 1 കോടിയോളം ഇന്ത്യൻ രൂപ നൽകിയതിന്റെയും അടിസ്ഥാനത്തിലാണ് ശിക്ഷ റദ്ദ് ചെയ്യാൻ കോടതി വഴി സാധ്യമായിരിക്കുന്നത് 2012 സെപ്റ്റംബർ 7നായിരുന്നു അബുദാബിയിൽ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ബെക്സിന്റെ ജീവിതം മാറ്റിമറിച്ച സംഭവം അരങ്ങേറിയത് ജോലി സംബന്ധമായി മുസഫയിലേക്ക് പോകവേ സംഭവിച്ച കാർ അപകടത്തിൽ സുഡാൻ പൗരനായ കുട്ടി മരണപ്പെടുകയുണ്ടായി കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിൽ നരഹത്യയ്ക്ക് കേസെടുത്ത അബുദാബി പോലീസ് ബെക്സ് കൃഷ്ണനെതിരായി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ സിസിടിവി തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കുട്ടികളുടെ ഇടയിലേക്ക് കാർ പാഞ്ഞു കയറിയാണ് മരണം സംഭവിച്ചതെന്ന് തെളിയുകയുണ്ടായി ഇതിനു പിന്നാലെ മാസങ്ങൾ നീണ്ട വിചാരണകൾക്ക് ശേഷം യുഎഇ സുപ്രീം കോടതി 2013 ബെക്സിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു അബുദാബി അൽവദ്ബാഗ് ജയിലിൽ കഴിഞ്ഞിരുന്ന ബെക്സിന്റെ മോചനത്തിനായി കുടുംബം നടത്തിയ ശ്രമങ്ങൾ ഒന്നും തന്നെ ഫലവത്താകാതെ സകല പ്രതീക്ഷകളും പൊലിഞ്ഞ സമയത്തായിരുന്നു ബന്ധു സേതു വഴി എം എ യൂസഫലിയോട് മോചനത്തിനായി ഇടപെടാൻ കുടുംബം അഭ്യർത്ഥനയുമായി രംഗത്തെത്തിയത് വർഷങ്ങൾ നീണ്ട നിരന്തര ചർച്ചകൾക്കും കൂടിക്കാഴ്ചകൾക്കും ഒടുവിൽ മാപ്പ് നൽകാമെന്ന് ബാലന്റെ കുടുംബം കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് ബെക്സിന്റെ കാരാഗ്രഹ വാസം വിരാമം കുറിച്ചത് നഷ്ടപരിഹാരമായി കോടതി 5 ലക്ഷം ദിർഹം ആവശ്യപ്പെട്ടപ്പോൾ യൂസഫലി തന്നെ അത് കഴിഞ്ഞ ജനുവരിയിൽ കോടതിയിൽ കെട്ടിവെക്കുകയും ചെയ്തു നിയമനടപടികൾ പൂർത്തിയാക്കി ബെക്സ് കൃഷ്ണൻ അടുത്ത ദിവസം തന്നെ നാട്ടിലേക്ക് തിരിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിക്കുകയും ചെയ്തു അതേസമയം നാട്ടിലേക്ക് പോകാനായുള്ള ഔട്ട്പാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി അൽവദ്ബാഗ് ജയിലിൽ തന്നെ കാണാനെത്തിയ ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥരെ കണ്ട് ബെക്സ് വിഗ്നി പൊട്ടുകയായിരുന്നു ഇനിയൊരിക്കലും വീട്ടുകാരെ കാണുവാൻ സാധിക്കുമെന്ന് കരുതിയില്ലെന്ന് നിറക്കണ്ണുകളോടെ ഉദ്യോഗസ്ഥരോട് പറയുകയായിരുന്നു അദ്ദേഹം ജനിച്ച മണ്ണിലേക്ക് മടക്കമുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചിരുന്നു ഒരു നിമിഷത്തെ കൈയബദ്ധത്തിൽ സംഭവിച്ച അപകടം സ്വന്തം ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഉറപ്പിച്ച സമയത്താണ് ദൈവദൂതനെ പോലെ അദ്ദേഹത്തിന്റെ ഇടപെടൽ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ കാരണക്കാരനായ എം എ യൂസഫലിയെ നേരിൽ കാണാൻ ആഗ്രഹമുണ്ടെന്നും കാണാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതെന്നും ബെക്സ് കൃഷ്ണൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു പിന്നാലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരാളുടെ ജീവിതം തിരിച്ചു നൽകാൻ സാധ്യമായതിൽ സർവശക്തനായ ദൈവത്തോട് നന്ദി പ്രകടിപ്പിച്ച് എം എ യൂസഫലിയും പ്രതികരിക്കുകയുണ്ടായി യുഎഇ എന്ന രാജ്യത്തിന്റെയും ദീർഘദർശികളായ ഭരണാധികാരികളുടെയും മഹത്വമാണ് ഇതിലൂടെ കാണാൻ സാധിക്കുന്നത് കൃഷ്ണനും കുടുംബത്തിനും ഒരു നല്ല ഭാവി ജീവിതം ആശംസിക്കുന്നുവെന്നും യൂസഫലി കൂട്ടിച്ചേർത്തു മരണത്തിൽ നിന്നും ഒരാളെ കൈപിടിച്ചുയർത്തെഴുന്നേൽപ്പിക്കുകയാണ് യൂസഫലി